നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. റഫാൽ വില 2.86% കുറവെന്ന CAG റിപ്പോർട്ട്. റഫാൽ വിമാനങ്ങളുടെ അന്തിമ വില ഉൾപ്പെടുത്താതെയുള്ള CAG റിപ്പോർട്ട് രാജ്യസഭയിൽ സമർപ്പിച്ചു. ഇപ്പോഴത്തെ കരാറിൽ UPA കാലത്തേക്കാളും 2.86% അടിസ്ഥാന വിലയിൽ വിമാനങ്ങൾക്ക് കുറവുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മറ്റു യുദ്ധവിമാനങ്ങളുടെ വില താരതമ്യം ചെയ്താണ് വിലയിലെ ഈ മാറ്റം CAG രേഖപ്പെടുത്തിയിരിക്കുന്നത്. CAGയുടെ ഈ റിപ്പോർട്ട് BJP താൽക്കാലിക ആശ്വാസം പകരുന്നതാണ്. അതേസമയം UPA കാലത്തേക്കാൾ കരാറിന് 9% കുറവുണ്ടെന്ന കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദവും പൊളിക്കുന്നതാണ് CAG റിപ്പോർട്ട്. എന്നാൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ റിപ്പോർട്ട് തള്ളി. കടലാസ് വിമാനം പറത്തി കോൺഗ്രസ് MPമാർ. ലോക്സഭാ സമ്മേളനത്തിന്റെ അവസാന ദിനം പാർലമെന്റിൽ മുമ്പ് കോൺഗ്രസ് MPമാരുടെ പ്രതിഷേധം. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ട് സഭയിൽ വെക്കുന്നതിന്റെ മുന്നോടിയായാണ് കോൺഗ്രസ് നേതാക്കളും MPമാരും സഭാമന്ദിരത്തിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി, UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കളനായ കാവൽക്കാരന്റെ ഓഡിറ്റർ ജനറലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും റിപ്പോർട്ടിൽ വിമാനങ്ങളുടെ വിലവിവരങ്ങളടക്കം ഒഴിവാക്കിയെന്നും രാഹുൽഗാന്ധി പറഞ്ഞു. കബളിപ്പിക്കലും വീമ്പിളക്കലും വിരട്ടലുമാണ് മോദി സർക്കാരിന്റെ തത്വശാസ്ത്രമെന്ന സോണിയാഗാന്ധി. കബളിപ്പിക്കലും വീമ്പിളക്കലും വിരട്ടലുമാണ് മോദി സർക്കാരിന്റെ തത്വശാസ്ത്രമെന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി. സത്യവും സുതാര്യതയും ലജ്ജയില്ലാത്ത വിധം കീഴ്മേൽ മറിക്കപ്പെടുന്നുവെന്നും സോണിയാഗാന്ധി അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് CPP ജനറൽ ബോഡി മീറ്റിംഗിലായിരുന്നു മോദിക്കെതിരെയുള്ള സോണിയാഗാന്ധിയുടെ കടുത്ത വിമർശനം. രാജ്യം ഏറ്റവും വലിയ സാമ്പത്തിക പിരിമുറുക്കങ്ങളിലൂടെയും സാമൂഹിക വെല്ലുവിളികളിലൂടെയുമാണ് നീങ്ങുന്നത്. ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ ആരാധശിലകൾക്കെല്ലാം മോദി സർക്കാർ പ്രഹരമേൽപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങളും തത്വങ്ങളും മോദി സർക്കാരിനാൽ ആക്രമിക്കപ്പെട്ടു, സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. കുമ്മനത്തെയും ഉൾപ്പെടുത്തി BJPയുടെ സാധ്യതാ പട്ടിക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാറായി. ഒരു മണ്ഡലത്തിൽ 3 ആളുകളുടെ പേരാണ് പട്ടികയിലുള്ളത്. തിരുവനന്തപുരത്ത് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരന്റെയും രാജ്യസഭാ MP സുരേഷ് ഗോപിയുടെയും പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ആറ്റിങ്ങലിൽ PK കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ കെ സുരേന്ദ്രനും AN രാധാകൃഷ്ണനും പത്തനംതിട്ടയിൽ MT രമേശിന്റെയും പേരുണ്ട്. BJP അധ്യക്ഷൻ PS ശ്രീധരപിള്ളയും മത്സരിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം തൃശൂർ സീറ്റിന് BGDS അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുകയാണെങ്കിൽ മാത്രമേ സീറ്റ് വിട്ടുനൽകൂവെന്നാണ് BJPയുടെ വാദം. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനുശ്രീ വത്സൽ. Trusted tradition of 155 years, Chemanur International Jewelers.